സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സ്തഫാനോസ് വിചാരണയ്ക്കായി ബന്ധിക്കപ്പെടുന്ന വിവരണം ആരംഭിക്കുകയാണ്. അവൻ വിശ്വാസത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവനായിരുന്നുവെന്ന് ഏഴ് ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കുന്ന ഭാഗത്ത് അവനെക്കുറിച്ചും പ്രസ്താവിച്ചിരുന്നു. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 6:8 മുതൽ പറയുന്നു, അവൻ കൃപാമാധുര്യം ചാം ഖാരസം നിറഞ്ഞവനായിരുന്നുവെന്നും ശക്തി ഡുനാമിസ് നിറഞ്ഞവനായിരുന്നുവെന്നും. ഇന്നലെ നസ്രായനായ യേശുവിനെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ ഇതൊക്കെ ആവർത്തിച്ചിരുന്നു. അവൻ വാക്കിലും പ്രവൃത്തിയിലും മഹാശക്തി പ്രകടിപ്പിച്ചവനാണെന്നും വലിയ അടയാളങ്ങൾ പ്രവർത്തിച്ചുവെന്നും. ഇന്നിത് സ്തഫാനോസിനെ കുറിച്ചും അത് തന്നെ പറയപ്പെടുന്നു, അവൻ വലിയ അടയാളങ്ങളും വൻ കാര്യങ്ങളും നിവർത്തിച്ചുവെന്ന്. പക്ഷേ അവൻ്റെ പ്രതിയോഗികളെ ചൊടിപ്പിച്ചത് സ്തഫാനോസ് ചെയ്ത അത്ഭുതങ്ങളായിരുന്നില്ല, അവൻ പ്രഘോഷിച്ച വചനമായിരുന്നു. ശ്രീഹന്മാരുടെ ശൈലിയിൽ നിന്ന് അല്പം മാറി മൂർച്ചയേറിയതായിരുന്നു സ്തഫാനോസിന്റെ ശൈലി. ക്രിസ്തുവാനുഭവം എങ്ങനെ സമകാലിക യഹൂദ സങ്കല്പത്തെ തിരുത്തിക്കുറിക്കുന്നുവെന്ന് അവൻ മറയില്ലാതെ പറഞ്ഞു വെച്ചു. സുവിശേഷം എങ്ങനെ പഴയ വ്യവസ്ഥിതികളെ തകിടം മറിക്കുന്നുവെന്ന് അവൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് പറഞ്ഞു. യഹൂദരുടെ സാമ്പ്രദായികമായ ആരാധനാക്രമങ്ങളും ദേവാലയം പോലും ക്രിസ്തുവിന്റെ പെസഹാ രഹസ്യത്തിൽ തിരുത്തിയെഴുതപ്പെടുന്നുവെന്ന് അവൻ വാദിച്ചു. യഹൂദരുടെ പരമപ്രധാനമായ ദേവാലയം എന്ന സ്ഥാപനത്തിന്റെ അനന്യതയെ തൊടുമ്പോൾ അത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം കോപത്തിനുള്ള കാരണമായി മാറുന്നു, ഏറെ പ്രത്യേകിച്ച് ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദർ. കാരണം അവർ വിദേശങ്ങളിൽ വളരെ പാടുപെട്ടുകൊണ്ടാണ് തങ്ങളുടെ യഹൂദക്രമങ്ങൾ പാലിച്ചു വന്നിരുന്നത്. അവർ വാഗ്വാദത്തിനായി എഴുന്നേറ്റ് വരികയാണ്. പക്ഷേ സ്തഫാനോസിന്റെ മുൻപിൽ അവർക്ക് വാദിച്ചു നിൽക്കാനാകുന്നില്ല. ലൂക്ക 21:15 നാഥൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ തന്നെ ശത്രുക്കളുടെ വായടച്ചു കളയുന്ന ജ്ഞാനം അവൻ പ്രാപിച്ചു. അതുകൊണ്ട് തന്നെ അവനെതിരെ വ്യാജ സാക്ഷികളെ ഉയർത്തി കടുത്ത വിചാരണയ്ക്കായി അവനെ കൊണ്ടുവരികയാണ്. ദേവാലയം നശിപ്പിക്കുമെന്ന് നസ്രായനായ യേശു പറഞ്ഞിട്ടുണ്ടെന്നും മോശയുടെ സമ്പ്രദായങ്ങളെ തച്ചുടയ്ക്കുമെന്നും സ്തഫാനോസ് പഠിപ്പിച്ചു അത്രേ. ദൈവനിന്ദയാണ് അവനെതിരെ ആരോപിക്കപ്പെടുന്നത്. ക്രിസ്തുവിന്റെ വിചാരണ വേളയിൽ അവനെതിരെ ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം അവൻ ദേവാലയം തകർത്ത് അത് 3 ദിവസത്തിനുള്ളിൽ പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞുവെന്നാണ്. യോഹന്നാൻ 2:19, മർക്കോസ് 14:58, മത്തായി 26:61. എന്നാൽ ലൂക്ക മാത്രം ഇങ്ങനെയൊരു പ്രസ്താവന നാഥന്റെ പീഡാനുഭവ വേളയിൽ അവതരിപ്പിക്കാതെ ഇന്ന് സ്തഫാനോസിന്റെ വിചാരണ വേളയിലാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ സ്തഫാനോസ് പറഞ്ഞത് ദൈവം നശ്വരവും മനുഷ്യനിർമ്മിതവുമായ ആലയങ്ങളിൽ വസിക്കുന്നില്ല എന്നാണ്. അപ്പോസ്തലപ്രവർത്തനം 7:48. നമുക്കറിയാം നാഥൻ ദേവാലയം തകർത്ത് 3 ദിവസത്തിനുള്ളിൽ പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. അതായത് ഉയർപ്പിനെ കുറിച്ചുള്ള ഒരു പ്രബോധനം, ദേവാലയത്തിന്റെ കല്ലുകളിൽ തട്ടി വീണുപോകുന്നൊരു കാഴ്ചയാണ് ഈ യഹൂദരെ സംബന്ധിച്ചിടത്തോളം നാം കാണുന്നത്. ഇന്നലെ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ, മനുഷ്യന്റെ ഈ ധരയിലെ നിവാസങ്ങളും സമ്പ്രദായങ്ങളുമെല്ലാം നശ്വരവും താൽക്കാലികവും മാത്രമാണ് എന്ന്. ഫരോയിക്കോസ് അക്ഷയവും അമൂല്യവുമായവയിലേക്ക് അത് മനുഷ്യനെ കടത്തിവിടണം ക്രിസ്തുവിന്റെ പെസഹാ രഹസ്യങ്ങളിലൂടെ. അങ്ങനെ ഓരോരുത്തരും കടന്നു പോകണം. ഇന്ന് തന്നെ തേടി വരുന്ന യഹൂദരുടെ അടുത്ത് നാഥൻ പറയുന്നതും അത് തന്നെയാണ്. നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടും അപ്പം ഭക്ഷിച്ചതുകൊണ്ടും എന്നെ തേടുന്നു. എന്നാൽ നശിച്ചു പോകുന്ന നശ്വരമായ അപ്പത്തിനായി അധ്വാനിക്കാതെ നിത്യജീവന്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിനെന്ന്. നശിച്ചു പോകുന്നൊരു ദേവാലയത്തിൽ നശ്വരമായ അപ്പത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ, ഈ നിത്യജീവനാകട്ടെ മനുഷ്യപുത്രൻ തരുന്ന അക്ഷയമായ ദാനമാണ്. പിതാവ് പുത്രനെ മാത്രമാണ് മുദ്രവെച്ച് ഈ ദാനം വിതരണം ചെയ്യാൻ നിയോഗിച്ചിരിക്കുന്നത്, മനുഷ്യപുത്രനായ ക്രിസ്തുവിലൂടെ മാത്രം. നിങ്ങൾ അടയാളങ്ങൾ കാണുന്നു, നാഥൻ പറയുന്നു, യോഹന്നാൻ 6:22-29. യോഹന്നാൻ സുവിശേഷത്തിൽ അത്ഭുതങ്ങളെ അടയാളങ്ങളെന്നാണ് വിളിക്കുന്നത്. അടയാളമെന്നാൽ കാഴ്ചയിൽ മാത്രം പോരല്ലോ, അതിന്റെ ഉള്ളടക്കങ്ങൾ വിശകലനം ചെയ്ത് നാം മനസ്സിലാക്കേണ്ടതല്ലേ? ജനം പരാജയപ്പെടുന്നത് അവിടെയാണ്. അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ, നാഥൻ അവരോട് പറയുന്നു. അധ്വാനിക്കേണ്ടതെങ്ങനെയാണ്? അവർ ചോദിക്കുന്നു. നാഥൻ പറഞ്ഞു, വിശ്വസിക്കുക എന്നത് തന്നെയാണ് അധ്വാനം. വിശ്വാസം അധ്വാനവും പ്രയത്നവും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ നാം പ്രതീക്ഷിക്കുന്ന ഫലങ്ങളും സമ്പ്രദായങ്ങളും ആയിരിക്കരുത് നമ്മുടെ വിശ്വാസത്തിന്റെ ഗതി നിർണയിക്കേണ്ടത്. ദൈവഹിതമായിരിക്കണം നമ്മുടെ വിശ്വാസത്തിന്റെ ഉള്ളടക്കം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നാം കണ്ടതുപോലെ പ്രവചനങ്ങളുടെയും നിയമത്തിന്റെയും തിരുവചനത്തിന്റെ പൂർത്തീകരണം നമ്മുടെ വിശ്വാസത്തിന്റെ കാതലായ ഉള്ളടക്കമായി മാറുന്നുവെന്ന്. അനാദി മുതലേ ദൈവം മൊഴിഞ്ഞ വചനം നമ്മിൽ മാംസമണിയണം, വചനം മാംസമായ ക്രിസ്തുവിനെ പോലെ. അത് നമ്മുടെ വിശ്വാസത്തിന്റെ പൂർണ്ണത ടെലോസായി മാറുന്നു. ഈ വിശ്വാസപൂർണതയാണ് നമ്മുടെ ആത്മരക്ഷയ്ക്ക് കാരണമാകുന്നതും കൃപാധാരയായി ഒഴുകിപ്പരക്കുന്നതും. ഇന്ന് സങ്കീർത്തനം 119:23-30. അതുകൊണ്ട് തന്നെയാണ് കനത്ത പ്രതിരോധത്തിലും ഭീഷണികളുടെ നടുവിലും മരണത്തോടടുത്ത വ്യഥയിലും ഒരൊറ്റ കാര്യം മാത്രം പ്രാർത്ഥിക്കുന്നത്, ദൈവമേ അങ്ങയുടെ വചനമനുസരിച്ച് എന്നോട് പ്രവർത്തിക്കണമേ എന്ന്.
ലോകത്തിന്റെ തിന്മകളെ പ്രതിരോധിക്കേണ്ടത് ദുഷ്ടത കൊണ്ടല്ല വചനമാകുന്ന വാളുകൊണ്ടാണ്. Ephesians 6:17. ഗൂഢാലോചകർ സങ്കീർത്തകനെ വേട്ടയാടുകയാണ്. അവർ പരസ്പരം വാക്കുകൾ കൈമാറുന്നു അവനെതിരെ. അതേസമയം സങ്കീർത്തകൻ ദൈവത്തോടാണ് പ്രാർത്ഥനയുടെ വാക്കുകൾ കൈമാറുന്നത്. ദൈവത്തിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുകയും ചെയ്യുന്നു കൗൺസർ. ജീവസും ഓജസ്സും ആത്മീയമായ ഉൾക്കാഴ്ചകളുമാണ് സങ്കീർത്തകൻ ഈ മരണമുഖത്തും തിരയുന്നത്. കാര്യങ്ങളെ ആത്മീയമായി നോക്കിക്കാണാനും പ്രതികരിക്കാനും സമൃദ്ധമായ ദൈവിക ജീവനിൽ സമൃദ്ധമായ അർത്ഥം കണ്ടെത്താൻ. ടു മേക്ക് അബണ്ടൻ സെൻസ് ഓഫ് ദി അബണ്ടൻ ലൈഫ്. അവൻ നീതിയുടെ വഴികളെ, സ്നേഹത്തിന്റെ മാർഗങ്ങളെ തിരഞ്ഞെടുത്തു. അതിൽ ഉറച്ചു നിന്നു, അതിൽ ഒട്ടിച്ചേർന്നു നിന്നു, അതിലൂടെ കുതിച്ചു. Sangeerthanam 119:30. കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ തന്നെ ഹൃദയവസ്ത്രങ്ങൾ മടക്കി കുത്തി സജ്ജരായി നാം നിൽക്കുന്നതിന്റെ ഭാവങ്ങൾ തന്നെയാണിത്. ദൈവത്തോടുള്ള അനുസരണം പാലിക്കാനുള്ള ചുറുചുറുക്ക്. ഇന്ന് കപ്പുച്ചിൻ രക്തസാക്ഷിയായ സിഗ്മരിംഗനിലെ വിശുദ്ധ ഫിദേലിസിന്റെ തിരുനാളാണ്. ആ പേരിന്റെ അർത്ഥം തന്നെ വിശ്വാസമുള്ളവൻ, വിശ്വസ്തനെന്നൊക്കെയാണ്. സെമ്പർ ഫിദേലിസ്, നിത്യം വിശ്വസ്തനെന്ന് സഭ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെതായി ഒരു വാക്യം കുറിക്കട്ടെ ഇവിടെ. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഫെയ്ത്ത് ദാറ്റ് വി എക്സ്ചേഞ്ച് ദ പ്രസൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ. വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ വർത്തമാന കാലങ്ങളെ നാം ഭാവിക്കായി വെച്ചു മാറുന്നത്. Thank you.